വേറെ വലിയ ഹോട്ടലുകളിലൊന്നും കയറാറില്ല. ആ ഞാൻ ഓർമ്മയിലാണ് പിന്നെ ഞാൻ തിരിച്ചു ഇവിടെ തന്നെ വന്നത്. നാല് മാസങ്ങളെ കണ്ടിന്യൂ ആയി വരുന്നുണ്ട്. നല്ല ഫുഡാണ്, അടിപൊളിയാണ്. അത് കഴിച്ചാൽ നേരം വെളുക്കുന്നവർ ഒന്നും വേണ്ട. ഓക്കെ, ഇവിടെ ദോശ, ചപ്പാത്തി, പൊറോട്ട, റോസ്റ്റ്, ഊത്തപ്പം, മിതമായ ഒരു റേറ്റേ ഉള്ളൂ. ഹലോ, ദിസ് ഇസ് അജു ഹിയർ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്ന മൂന്ന് പാലക്കാടുള്ള കിഡിലും തട്ടുകട ആട്ടോ. അപ്പോൾ ഈ ഒരു തട്ടുകടയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്ന അനുമ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. ഗൈസ്, ഈ കാണുന്ന തട്ടുകടയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഈ ഒരു കട ലൊക്കേറ്റ് ചെയ്യുന്നത്. ഗൈസ്, ഈ ഒരു കടയുടെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ, സ്പെഷ്യൽ എന്താണ്, എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക, ഏതൊക്കെ ദിവസം ഉണ്ടാവും എന്നുള്ള കാര്യമെല്ലാം നമുക്ക് ഇവരോട് തന്നെ ഡയറക്റ്റായി ചോദിച്ചറിയാം. ഇവിടെ ഫുഡ് കഴിക്കാനേ വരുന്നവർക്ക് എല്ലാം വളരെ കംഫർട്ടായിരുന്നു ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം ഭയങ്കര ഹൈജീനിക് ആട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം ആയിക്കോട്ടെ, ഈ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ എന്ത് ഓർഡർ ചെയ്യുന്നോ നമുക്ക് ഓൺ ദി സ്പോട്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരാണ്. പാലക്കാട് 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ ഓണറാണ് ഇക്ക ഇക്കയുടെ തന്നെ ഒരു ചെറിയ തട്ടുകടയിൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഇപ്പൊ എന്റെ തട്ടുകടയാണ്. ഇവിടെ ദോശ, ചപ്പാത്തി, പൊറോട്ട, റോസ്റ്റ്, ഊത്തപ്പം, ചിക്കൻ, ചിക്കൻ പാർട്സ്, പോട്ടി, ചിക്കൻ ചില്ലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. സ്പെഷ്യൽ ദോശ, പോട്ടി, ചിക്കൻ, ചിക്കൻ പാർട്സ്, പിന്നെ ഓംലെറ്റ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. കൊത്തു പൊറോട്ട കിട്ടും, പോട്ടി കൊത്ത്, ചിക്കൻ കൊത്ത്, കൊത്തു പൊറോട്ട കിട്ടും. ഞാൻ ഒരു 6:30 സ്റ്റാർട്ട് ചെയ്യും, ഒരു 12 മണി വരെ ഉണ്ടാവും, വൈകിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ദിവസം ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ഡെയിലി ഉണ്ടാവും, അങ്ങനെ ലീവ് ഒന്നും ഉണ്ടാവില്ല. ഇനി ആവശ്യം ലീവ് കൊടുക്കാറുണ്ട്. ഗൈസ്, ഈ ഒരു തട്ടുകടയിൽ സ്ഥിരമായി വന്ന് ഫുഡ് കഴിക്കുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് കഴിക്കാറുള്ളത്. രാത്രി ഫുഡുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് ചുട്ടോടെ കിട്ടും. ദോശ, ബോട്ടി അങ്ങനെയുള്ള ഐറ്റംസാണ് കഴിക്കുക. ചിക്കനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്തായ കാരണം കൊണ്ട് വേറെ വലിയ ഹോട്ടലുകളിലൊന്നും കയറാറില്ല. എല്ലാം ഇവിടെ കിട്ടാറുള്ളതുകൊണ്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. ടേസ്റ്റിന് കാര്യമൊക്കെ നല്ല ഇത് തന്നെയാണ്, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് തരുന്നത് എല്ലാം കൊണ്ട്. ഇവിടുത്തെ ബീഫ് ഇവിടെ കഴിക്കാൻ നന്നായിരിക്കും. കൊത്തുപൊറോട്ട ഇവിടെ കലക്കി, പിന്നെ കൊത്തുപൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബിരിയാണി, ബിരിയാണി റൈസ് അതിൽ ചില്ലി പൊരിച്ചത് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. എല്ലാവരും വരിക, വന്ന് ടേസ്റ്റ് നോക്കുക. പാലക്കാട് നമുക്ക് വളരെ വർഷങ്ങളായിട്ട് അറിയപ്പെടുന്ന ഹോട്ടലാണ്. എല്ലാവരും വരിക. സൂപ്പറായിട്ടുണ്ടാവും. ഞാൻ 8 മണിയുള്ള സമയത്തൊക്കെ ഇവിടെ കഴിക്കാറുണ്ട്. രാത്രി ഞങ്ങൾ അന്തി ഫുഡ് ചെയ്തെത്താൻ കടയിന്ന്. അത് കഴിച്ചാൽ നേരം വെളുക്കുന്നവർ ഒന്നും വേണ്ട. അടിപൊളി ഫുഡ്. റെഗുലർ കസ്റ്റമർ അല്ല, ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അജിനോറ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ മാർക്കറ്റിങ്ങിന് വന്നപ്പോഴാണ് ഒരു എനിക്കൊന്ന് 1 മാസം മുന്നേ കണ്ടതാണ് ഇവിടെ വന്ന് കഴിച്ചായിരുന്നു. ആ ഓർമ്മയിലാണ് പിന്നെ ഞാൻ തിരിച്ചിവിടെ തന്നെ വന്നത്. ഞാൻ ഇപ്പം അടുപ്പിച്ച് 3 ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്. ഫുഡ് നൈസാണ്, അതുകൊണ്ടാണ് പിന്നെ പിന്നെ വരുന്നത്. സാറ്റിസ്ഫൈഡാണ്, കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡാണ്. ഓക്കെ, താങ്ക് യു. വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഒരു 4 മാസങ്ങളെ കണ്ടിന്യൂ ആയി വരുന്നുണ്ട്. മിക്കവാറും ദിവസം ഒരു 2 ദിവസം വരാൻ പറ്റില്ല, അവർ അടുത്ത ചോദിച്ചു എന്താ കണ്ടില്ല അതുകൊണ്ട് തിരിച്ചറിവ്. കാരണം സ്പെഷ്യലായി ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ബോട്ടിയാണ്, പിന്നെ ദോശ. ബോട്ടി ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 1-2 സ്റ്റാഫിനെ ഞാൻ ഇങ്ങോട്ട് അയച്ചു നല്ല ബോട്ടി കിട്ടും. അവരും സാറ്റിസ്ഫൈഡാണ്. മിതമായ റേറ്റേ ഉള്ളൂ. നമുക്ക് ആ ക്വാണ്ടിറ്റി നമ്മുടെ ഇഷ്ടാനുസരണം തരുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടം. അതുകൊണ്ട് അവിടെ
ഈ ഒരു കടയിലെ സ്പെഷ്യൽ ഐറ്റംസിൽ ഉൾപ്പെടുന്ന കൊത്തു പൊറോട്ടയുടെ പ്രിപ്പറേഷൻസ് ആണ് ഇവിടുത്തെ ഈ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 4 പ്ലേറ്റ് കൊത്തു പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ അറ്റ് എ ടൈം. ഗൈസ് എന്തായാലും എല്ലാവരും വന്ന് ഈ ഒരു തട്ടുകടയിൽ ഫുഡ് കഴിച്ച് നോക്കട്ടോ. അപ്പോൾ എസ്പെഷ്യലി ഈ റൂട്ടിൽ പോകുന്നവരും പാലക്കാട് ഉള്ളവരൊക്കെ തീർച്ചയായും ട്രൈ ആവുന്ന ഒരു അടിപൊളി തട്ടുകടയാണത്. ഗൈസ് അപ്പോൾ ഞാനും കുറച്ച് കൊത്തു പൊറോട്ട കഴിച്ച് നോക്കി. സംഭവം അടിപൊളിയാട്ടോ. എന്തായാലും ട്രൈ ചെയ്യാം എല്ലാവരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടൻ നമുക്കൊരു അടിപൊളി പ്ലെയിൻ റോസ്റ്റ് ഉണ്ടാക്കി തന്നു. ആണല്ലേ, നല്ല ക്രിസ്പിയാണ് സംഭവം. അതോടൊപ്പം നല്ല അടിപൊളി ചിക്കൻ, ഒരു ചിക്കൻ പീസ് വിത്ത് ചിക്കൻ ഗ്രേവി. ഗൈസ് നമ്മൾ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇനി പറയാൻ വാക്കുകളില്ല ഗൈസ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഓ സൂപ്പർ, അടിപൊളി ഫുഡ്. അസല ഇവിടെ എപ്പോഴും വന്നാലും മറ്റം പോയി വന്നു. ഗൈസ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ഏതാ വെച്ചാലും അത് ഭയങ്കര ചൂടോടുകൂടി ഓൺ ദ സ്പോട്ട് കൈ കിട്ടും. നല്ല ഫുഡാണ്, അടിപൊളിയാണ്. ഡെയിലി വന്ന് കഴിക്കാറുണ്ട്. അടിപൊളിയാണ്, സൂപ്പർ അടിപൊളിയാണ്. കൊള്ളാം. ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഐറ്റം ആണ് കലക്കി. സോ ചേട്ടൻ ആ ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. മുട്ടയുടെ ഒപ്പം മസാല മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കിഡിലും ഐറ്റം ആട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇതേപോലെയാണല്ലോ, ഹാഫ് ബോയിൽ എടുത്ത് നമുക്ക് സേർവ് ചെയ്യാണ്. സംഭവം അടിപൊളിയാ തോന്നു. എന്തായാലും കഴിച്ച് നോക്കാം. സത്യം പറയാലോ, കലക്കി കലക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.